പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥൻ മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാം എന്ന സൂം വെബ് മീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പാടി സ്തുതിക്കാം പ്രോഗ്രാമിന്റെ 15-ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും സഹകരണത്തിനും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയും അവസാനം വരെ വളരെ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. കാലാവസ്ഥയുടെയോ ശബ്ദത്തിന്റെയോ വെളിച്ചത്തിന്റെയോ ബുദ്ധിമുട്ടുണ്ടാകാതെ ഏറ്റവും അനുഗ്രഹമായി ഇക്കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോസഫ് ജോൺ മൈലപ്ര അദ്ദേഹം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കും. അതിനായിട്ട് പ്രിയ ജോസഫ് ജോൺ ബ്രദറിനെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടുകൂടെ അവിടുത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥം എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷ ഇന്ന് നടത്തപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു ക്രമീകരണം അവിടുന്ന് ഒരുക്കി തന്നു ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിനുവേണ്ടി അനുകൂലമായ സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി തന്നതിനാ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായി ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ബ്രദർ സാബിൻ ജോസ് സഹോദരനെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ തനിക്ക് തൻ്റെ താൻ എഴുതിയ അനേക ഗാനങ്ങൾ ഉണ്ട്. അതിൽ ചിലത് ഇന്ന് ഇവിടെ പാടുന്നതിനും കർത്താവെ പലരായിട്ട് അത് ആലാപനം ചെയ്യുന്നതിനും മാത്രമല്ല തൻ്റെ ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും സന്ദേശങ്ങളും ഒക്കെയും ഇന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. തന്നോടുകൂടെ ഇരിക്കണം, തന്നെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് ശക്തീകരിക്കണം. ഇന്നത്തെ മീറ്റിംഗ്, ഇന്നത്തെ ഈ ഗെറ്റ് ടുഗദർ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അത് അനേകർക്ക് അത് കർത്താവെ ആത്മീയമായ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുവേണം എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന ബ്രദർ മാമൻ കുര്യൻ, സന്തോഷ് മാത്യു, ബ്രദർ ബിനോയ് ചെറിയാൻ, സജീവ് ഏലപ്പാറ, സിസ്റ്റർ ജെസ്സി കോട്ടയം, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കൂടി വന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആത്മീയമായ നന്മയ്ക്ക് അത് കാരണമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് പ്രസാദിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അവിടുത്തേക്ക് തരുന്നു. സർവവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറി നാമത്തിൽ എളിവരായ അടിയങ്ങൾ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം പിതാവേ. താങ്ക് യു ബ്രദർ. പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ ഈ അനുഗ്രഹീതമായ ഈ എൻട്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ സാബിൻ ജോസ് മെൽബൺ അദ്ദേഹം എഴുതിയ ചില ഗാനങ്ങളും തെരഞ്ഞെടുത്ത ചില ഗാനങ്ങളും ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാനായിട്ട് പോവുകയാണ്. പല സ്ഥലങ്ങളിലും കാലാവസ്ഥ ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു തടസ്സമാകാതിരിക്കുവാൻ നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ദാസന് സാബിൻ ജോസ് ആൻഡ് ഫാമിലിയെ ദൈവനാമത്തിൽ ഈ പാടി സ്തുതിക്കാം പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേർതിരിച്ചു വെച്ചതിന്, ഈ അവിടുത്തെ നല്ല സമയത്തും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമിനി കുറിച്ചാൻ തിരുവനന്തപുരം ഉണ്ട്. അദ്ദേഹത്തിനും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന ബ്രദർ ബിനോയ് ചെറിയാൻ കോട്ടയം, സിസ്റ്റർ ജെസ്സി ബിനു കോട്ടയം, അതുപോലെ ബ്രദർ സജീവൻ ഏലപ്പാറ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റ് അനുബന്ധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയും നിങ്ങളെയും ബാക്കിയെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷ അനേകർക്ക് ഒരു എഡിഫിക്കേഷന് കാരണമായി തീരട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിക്കുന്നതിന്, ദൈവത്തിന്റെ ഇഷ്ടം തീരുമാനം മനസ്സിലാക്കുന്നതിന് കാരണമാകട്ടെ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിന്റെ ദാസൻ സാബിൻ ജോസ് മെൽബൺ, ഒരു പക്ഷേ അനേകർക്ക് പരിചയമുണ്ടാകില്ല എങ്കിലും ഈ ശുശ്രൂഷയിലൂടെ അദ്ദേഹം പരിചയപ്പെടുവാനും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പരിചയപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അദ്ദേഹത്തെ കുറിച്ചൊരു ബ്രീഫ് സമ്മറി പറഞ്ഞാൽ, അധ്യാപകരായിരുന്ന സഹോദരൻ എൻ ഡി ജോസഫിന്റെയും മറിയക്കുട്ടിയുടെയും മൂന്ന് മക്കളിൽ ഒന്നാമത്തവനായി 1973 ജൂൺ 1
പിറവത്ത് ബ്രദർ സാബിൻ ജോസ് പൂജാതനായി. കറുതീർന്ന കത്തോലിക്ക വിശ്വാസം ചെറിയ കാലം മുതൽ പഠിച്ചും ആചരിച്ചും അന്നന്ന് കിട്ടുന്ന ജീവനോപാധികളുമായി അദ്ദേഹം തന്റെ കുടുംബം മുമ്പോട്ട് പോയി. മക്കളെ പഠിപ്പിക്കുവാനും മുണ്ട് മുറുക്കിയുടുത്തും കുടുംബം മംഗളകരമായി നയിക്കുവാൻ ആ മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേനയിൽ ചേർന്ന അദ്ദേഹം പിന്നീടുള്ള തന്റെ ജീവിതത്തിന്റെ ഏകദേശം 15 വർഷക്കാലം ദേശത്തിനായി അദ്ദേഹം സമർപ്പിച്ചു. 1998 ജനുവരി മാസം 18 ഉഷസ് എന്ന പങ്കാളിയെ ദൈവം തന്റെ തക്ക തുണയായിട്ട് നൽകി. അത് തന്റെ ജീവിതത്തിന്റെ ഉഷസ് തന്നെ ആയിരുന്നു എന്നതിന് തർക്കമില്ല. 2 ആൺകുട്ടികളെയും ദൈവം ആ ദാമ്പത്യ ജീവിതത്തിൽ നൽകി അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം കർത്താവിന്റെ ദാസിന് ദൈവം നൽകി. നല്ല കത്തോലിക്ക വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ദൈവവചനം അനുശാസിക്കുന്നതൊന്നും വേണ്ടത്ര അറിവില്ലായിരുന്ന ഒരു കാലമായിരുന്നു അത്. നാവികസേനയിലെ ജോലിക്കിടയിൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മനോജ് കുമാർ എന്ന സഹപഠന്റെ രീതികളും ആത്മീയതയും തന്നെ തന്റെ ആത്മീയ ജീവിതം വിശ്വാസ ജീവിതത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുവാനും ബൈബിൾ വായിച്ചു തുടങ്ങിയ അദ്ദേഹം അടുത്ത 6 കൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പൂർണ്ണമായിട്ട് വായിച്ചു തീർപ്പാൻ ഇടയായി. ഏകദേശം 1189 അധ്യായങ്ങളും അദ്ദേഹം വായിച്ചു തീർന്നപ്പോഴാണ് എന്താണ് വിശ്വാസം, രക്ഷ, അല്ലെങ്കിൽ ദൈവം, ദൈവത്തോടുള്ള ഭയം, ആത്മീയത കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായത്. എന്നാൽ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബൈബിൾ ഇല്ലായിരുന്നു. 1996 അദ്ദേഹം ജോലിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്റെ കോൺവെന്റിൽ ചെന്ന് ഒരു ബൈബിൾ വാങ്ങിച്ചാണ് അദ്ദേഹം ആ വായന ആരംഭിച്ചത്. മറ്റൊരു ഷിപ്പിലേക്ക് അദ്ദേഹം ജോലിയുള്ള ബന്ധത്തിൽ ചെന്നപ്പോഴും അതേ പേരുള്ള ഒരു മറ്റൊരു വ്യക്തിയെ, പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയെ കാണുവാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും രക്ഷയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അന്യോന്യം ചോദിച്ചു മനസ്സിലാക്കുവാനും കർത്താവിന്റെ ദാസന് ഇടയായി. അത് തന്റെ വിശ്വാസ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുവാനിടയായി. ആ കമ്പാർട്ട്മെന്റിൽ ആ സമയത്ത് മുട്ടുകുത്തി തന്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അദ്ദേഹം രക്ഷകനായി സ്വീകരിച്ചു. ഏതാണ്ട് 2000 നവംബർ മാസത്തിൽ സ്വീകരിച്ചു. 2001 ജൂൺ മാസത്തിൽ അദ്ദേഹം സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തന്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചു. ലൗകികമായ പുകവലി, മദ്യപാനം, അതുപോലെയുള്ള അനേകവിധമായ സ്വഭാവങ്ങൾ, സ്വാഭാവികമായും പട്ടാളക്കാർക്കുള്ള കോട്ടകള്, ഇതെല്ലാം ഒഴിവാക്കി തന്റെ റൂമിൽ നിന്നെല്ലാം എടുത്തു കളഞ്ഞ് ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വാസ ജീവിതം അദ്ദേഹം മുമ്പോട്ട് നയിച്ചു. അതിനുശേഷം ആത്മീയമായ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുവാൻ ആരംഭിച്ചു. ഗ്രന്ഥങ്ങൾ വായിക്കുക അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. ദൈവവചനം പഠിക്കുവാനും ഗ്രന്ഥങ്ങൾ വായിക്കുവാനും അതിലൂടെ തന്റെ ഉള്ളിലെ ആ വിശ്വാസത്തെ വർദ്ധിക്കുവാൻ, ഇന്ന് തന്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ അനേക ഗാനങ്ങൾ എഴുതുവാനും അത് മുഖാന്തരമായിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 15 വർഷക്കാലത്തെ സൈന്യ ജീവിതത്തിന് ശേഷം അദ്ദേഹം വിരമിച്ച് ബോംബെയിൽ കുറച്ചു നാളായിരുന്നതിന് ശേഷം UKയിലേക്ക് ചെന്ന് അവിടെ ഒരു കുറച്ചു നാൾ അവിടെ ആയിരുന്ന ഓസ്ട്രേലിയയിലേക്ക് പിന്നെയും ചെന്ന് അവിടെ ഒരു ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇന്നും പ്രവർത്തനത്തിൽ തുടരുകയാണ്. 2001 മാർച്ച് 9 പാപങ്ങൾ പുറത്തവനെ എന്ന ആദ്യ ഗാനം അദ്ദേഹത്തിൽ നിന്നും രംഗത്തെത്തുവാനിടയായി. ഏകദേശം 40 ഗാനങ്ങൾ അദ്ദേഹം എഴുതുവാനിടയായി. അതിൽ അനേക ഗാനങ്ങളും പല യൂട്യൂബ് ചാനലുകളിൽ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാണ്. ഇന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാനും അനേക ഗാനങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നാട്ടിൽ പിറവം സഭയുള്ള ബന്ധത്തിലെല്ലാം ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജീവിതവും ഗാനങ്ങളും അനേകർക്ക് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. 40 ഗാനങ്ങൾ എഴുതിയിട്ടുള്ളതിൽ ചില ഗാനങ്ങൾ മാത്രമാണ്, ഏതാണ്ട് 4, 5, 6 ഗാനങ്ങൾ മാത്രമാണ് നാം ഇവിടെ കേൾക്കാനായിട്ട് പോകുന്നത്. തുടർന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് ഇടയാകും. ഇന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളും ഗാനങ്ങൾ എഴുതാനുണ്ടായ സാഹചര്യങ്ങളും അദ്ദേഹം നമ്മോട് തന്നെ ഓർപ്പിക്കും. 1 ഗാനത്തിലേക്ക് നാം വരികയാണ്. പരമദയ സാഗര സത്യ ദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനം പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്ന് ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം പ്രിയ സാബിൻ ജോസ് ബ്രദർ പറയുകയും ചുരുക്കമായി പറയും. അതിനുശേഷം ബ്രദർ ബിനോയ് ചെറിയാൻ കോട്ടയം ഈ ഗാനം ആലപിക്കുകയും ചെയ്യും. അദ്ദേഹവും ക്രൈസ്തവ കൈരളിയിൽ സംഗീതത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഷിപ്പിലെ ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും അതിനിടയിൽ പ്രിയ ബിനോയ് ബ്രദറിനും ഞങ്ങളോടൊപ്പം കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു.
പരമദയ സാഗര സത്യദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ എഴുതാനുണ്ടായ സാഹചര്യം കർത്താവിന്റെ ദാസിനെ ഓർപ്പിക്കും, അതിനായിട്ട് ക്ഷണിക്കും. ദൈവനാമത്തോടുമറാട്ടെ. പ്രിയ സന്തോഷപ്രദത ഓർമ്മിച്ച പോലെ പരമദയ സാഗരമേ സത്യദൈവമേ ഉള്ള ഗാനം 2017 ഓഗസ്റ്റ് മാസമാണ് അത് എഴുതിയത്. അത് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ പല്ലവി എഴുതിയത്. ഫ്ലൈറ്റിൽ അങ്ങനെ പോകുമ്പോൾ മേഘങ്ങൾക്ക് മുകളിൽ ഫ്ലൈറ്റ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാനത് വിൻഡോയിലൂടെ കാണാൻ ഇടയായി. അപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ അനന്തമായ ഈ സാഗരത്തിൻ്റെ മുകളിലൂടെ ഒരു പുട്ടുപോലെ കടന്നു പോകുന്ന ഈ ഫ്ലൈറ്റിൽ അതിലും ചെറിയൊരു ബിന്ദുവായി ഞങ്ങളും കടന്നു പോകുമ്പോൾ ആ വലിയ സാഗരത്തെ കണ്ടപ്പോൾ അത് സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം മനോമുഖരത്തിൽ കാണുവാൻ ഇടയായിത്തീർന്നു. ആ വലിയവനായിരിക്കുന്ന ദൈവമാണല്ലോ എന്നെ തേടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഭാവിയായ എനിക്ക് വേണ്ടി മരിച്ച് ചങ്കിലെ നിണം ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്തത് എന്ന ഓർത്തപ്പോൾ ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിന് വേണ്ടി ആ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു ആരാധനാഗീതം. ഹൃദയത്തിൻ്റെ എൻ്റെ എല്ലാ പാട്ടുകൾക്കും ഞാനൊരു കവിയല്ല, അല്ലെങ്കിൽ വലിയൊരു സാഹിത്യകാരനൊന്നുമല്ല. എന്നെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഭക്തിയും ഭയവും സ്നേഹവും ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ശബ്ദങ്ങൾ മാത്രമാണ് ഈ എഴുതിയ പാട്ടുകൾ. അങ്ങനെ ഈ വലിയ ആ സാഗരത്തിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് കടന്നു പോയപ്പോൾ ഈ സാഗരത്തെക്കാൾ വലുതാണ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദയ എന്ന ഓർത്ത് എഴുതിയ ഗാനമാണ് ഈ പരമദയ സാഗരം ഈ സത്യദൈവം എന്നുള്ള ഗാനം. ഇത് ട്യൂൺ ചെയ്ത് പാടുവാൻ പ്രിയ ബിനോയ് ബ്രദർ സഹായിച്ചു. ബിനോയ് ബ്രദറിനുള്ള നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം. ബിനോയ് ബ്രദറിനെ ക്ഷണിക്കുന്നു ആ ഗാനം ആലപിക്കാൻ. പരമദയ സാഗര സ്തുതി ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിരാ സാദരമിന്നും. പരമദയ സാഗര സ്തുതി ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിരാ സാദരമിന്നും. പരമകൃപൈ കാതലാക്കത്തരേശുവേ, പാടി വാഴ്ത്തി നമിച്ചിരാ നന്ദിയോടെന്നും. പരമകൃപൈ കാതലാക്കത്തരേശുവേ, പാടി വാഴ്ത്തി നമിച്ചിരാ നന്ദിയോടെന്നും. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിരാ സാദരമിന്നും. ആവിയെന്നെ തേടി വന്ന് സത്യദൈവമേ, പാദപീഠയണഞ്ഞിടാ നിത്യതയോളം. പാദതെത്തിപ്പോയ എന്നെ വീണ്ടെടുത്തോനേ, പാടി മോദമായി വണങ്ങ വന്നനെ എന്നും. പാദ
തെറ്റിപ്പോയ എന്നെ വീണ്ടെടുത്തോനേ, പാടിമൂതമായി വണങ്ങ വന്നിനെ. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. ക്രൂശിലേറി ദൈവമേഷമേ, പാടി നാവാൽ മഹിമകൾ പുകട്ടിടുമേ. പാപമേറ്റു ക്രൂശിലേറി ദൈവമേഷമേ, പാടി നാവാൽ മഹിമകൾ പുകട്ടിടുമേ. പറുദീസ തന്നിലെന്നെ ചേർത്തടച്ചോനേ, പാദസേവ ചെയ്തിടമോടി. പറുദീസ തന്നിലെന്നെ ചേർത്തടച്ചോനേ, പാദസേവ ചെയ്തിടമോടി. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. പരമ കൃപയിൽ കാതലാം കർത്തരേശുവേ, പാടി വാഴ്ത്തി നമിച്ചിടാം നന്ദിയോടെന്നും. പരമ കൃപയിൽ കാതലാം കർത്തരേശുവേ, പാടി വാഴ്ത്തി നമിച്ചിടാം നന്ദിയോടെന്നും. പരമദയ സാഗര സ്തുത്യ ദൈവമേ, പാടി വാഴ്ത്തി സ്തുതിച്ചിടാം സാദരമെന്നും. താങ്ക് യു ബിനോയ് ബ്രദർ, വളരെ അനുഗ്രഹിതമായിട്ട് ആ ഗാനവും കേൾക്കുവാനായിട്ട് ഇടയായി. നിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ പല അനുഭവങ്ങളിലൂടെയാണ് ഓരോ ഗാനങ്ങളും അദ്ദേഹം എഴുതുന്നത്. ഷാരോനിലെ ലില്ലി പുഷ്പങ്ങളെ തഴുകി വരും ഇളം തന്നൽ പോലെ, ഇന്നീ ഗാനം ഞാൻ പാടിടുന്നു ഈ സ്തുതിഗീതം നാഥനായി. ദൈവത്തിനായി പാടുവാനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുമായിട്ട് പാടാൻ നമുക്കൊന്നും കഴിയില്ലല്ലോ. ദൈവത്തിനായിട്ട് ചെയ്യുന്ന ഈ ഒരു ഗാനം നല്ല അർത്ഥമുള്ള ആശയമുള്ള ഒരു ഗാനം. എഴുതാനുണ്ടായ സാഹചര്യവും കർത്താവിന്റെ ദാസൻ പറയുകയും സിസ്റ്റർ ജെസി ബിനു കോട്ടയം, അദ്ദേഹം ആ പ്രിയ സഹോദരിയും നല്ലൊരു ഗായികയാണ്, ആ ഗാനം ആലപിക്കുകയും ചെയ്യും. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം ബ്രദർ സാബിൻ ജോസ് നമ്മളോട് പറയുന്നതായിരിക്കും. ഷാരോണിലെ ലില്ലി പുഷ്പങ്ങളെ തഴുകി വരും ഇളം തന്നൽ എന്നുള്ള ഈ ഗാനം എഴുതിയത് 2002 ഒക്ടോബർ 18th. ഈ ഗാനം ശ്രദ്ധിച്ചാല് ഈ സ്തുതിഗീതം ഞാൻ പാടിടുന്നു എന്നുള്ള ഈ ഗാനം ആക്ച്വലി ഇതൊരു നമ്മുടെ എല്ലാവരുടെ ഒരു ജീവിതം പോലെയാണ്. അതായത് ആക്ച്വലി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ജീവിതം ഒരു ഗാനമാണ്. ആ ഗാനത്തിലെ പല ശ്രുതിപ്പിഴകളും ഈണക്കുറവുകളൊക്കെ ഉണ്ട്. എന്നാൽ എനിക്കറിയാം ഒരിക്കൽ പിതാവിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തും എന്ന് ദൈവജനത്തിൽ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ജീവിതവും ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ളതാണെങ്കിലും ഒരിക്കലും പിതാവിൻ്റെ മുമ്പിൽ കർത്താവ് എന്നെയും കുറ്റമില്ലാത്തവനായി നിർത്തും എന്ന് ഓർത്തപ്പോൾ എൻ്റെ ജീവിതം തന്നെയാണ് ഈ ഗാനം എന്ന അർത്ഥത്തിൽ എഴുതിയതാണ് ഈ ഗാനം. എൻ്റെ ജീവിതമാകുന്ന ആ ഗാനം ഷാരോണിലെ ലില്ലി പുഷ്പങ്ങളെ തഴുകി വരുന്നുള്ള നിന്നൽ പോലെ ഇന്ന് ഈ ഗാനം ഞാൻ ഉയർത്തിടുന്നു. പിതാവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതാണ് ആക്ച്വലി ആ പാട്ടിൻ്റെ തീമും ഉള്ളിലുണ്ടായ ആശയം.
അങ്ങനെ ആ ഒരു വികാരത്തിൽ നിന്നാണ് ഈ ഗാനം എഴുതാൻ ഇടയായത്. സിസ്റ്റർ, വാനം ഭൂമി എന്ന് തുടങ്ങുന്ന മറ്റൊരു അനുഗ്രഹീതമായ ഒരു ഗാനം, നല്ല ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം. ഈ ഗാനം ബ്രദർ സജീവൻ ഏലപ്പാറ നമ്മുടെ മധ്യത്തിൽ അനേക ഗാനങ്ങൾ ആലപിക്കുന്ന നല്ലൊരു ഗായകരാണ്. കർത്താവിന്റെ ദാസൻ ആലപിക്കും. എന്നാൽ അതിനു മുമ്പ് ആ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം കർത്താവിന്റെ ദാസന് ഓർപ്പിക്കുകയും അതിനുശേഷം ബ്രദർ സജീവൻ ഏലപ്പാറ ഗാനം ആലപിക്കുകയും ചെയ്യും. ഈ സാഹചര്യം നമുക്ക് കേൾക്കാം. വാനം ഭൂമി മുഴുവനും മാറും, മനുഷ്യ മനസ്സും മാറിടുമല്ലേ, അനന്യമായി ഒന്നേയുള്ളൂ തിരുവചനം, യേശുവിൻ വചനം. ഈ ഗാനം January 18 എഴുതിയത്. എഴുതാൻ ഉള്ള എന്ന് വെച്ചാൽ ഉള്ളിലുണ്ടായ ഒരു വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുറ്റുമുള്ള അനേകം മനുഷ്യരുടെ ഹൃദയങ്ങൾ, നമ്മോടുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരുപക്ഷെ ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ. മനുഷ്യ മനസ്സുകൾ പലപ്പോഴും മാറി മറിഞ്ഞു പോകും. ലോകത്തിൽ മാറാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നാം വിചാരിക്കും നമ്മുടെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇന്ന് നടക്കുന്നവരൊന്നും ഒരിക്കലും മാറത്തില്ല
എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യ മനസ്സ് എപ്പോഴും വേണമെങ്കിലും മാറാം. എന്നാൽ ഒന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും, അനന്യമായി ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ പോലെ വാനം ഭൂമി സകലതും മാറിപ്പോവും, എന്നാൽ എൻ്റെ വചനങ്ങൾക്ക് ഒരു കാലത്തും മാറ്റമുണ്ടാകുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, ആ കർത്താവ് തന്നെയാണ് വചനം. അവൻ തന്നെയാണ് ഭൂമിയിൽ വന്ന്, അവന് മാത്രമേ മാറ്റമില്ലാത്ത, അവൻ മാത്രമേ ഇന്നും ഇന്നും അനന്യനായിട്ടുള്ളൂ. അവനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഉദിച്ചപ്പോൾ, ആ സത്യം മനസ്സിലാക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു കവിതയാണ് വാനം ഭൂമി മുഴുവനും മാറും എന്നുള്ള ഈ ഗാനം. ഇത് നമുക്ക് ശ്രമിക്കാം. ദൈവം മനസ്സു മാറിടുന്നല്ലേ, വാനം ഭൂമി മുഴുവൻ മാറും, മനുഷ്യ മനസ്സു മാറിടുന്നല്ലേ. അനന്യമാന്നേ ഉള്ളൂ തിരുവചനം, യേശുവിൻ വചനം അനന്യമാ തിരുവചനം, യേശുവിൻ വചനം. പ്രവാചകന്മാർ ശ്രവിച്ചൊരു വചനം, സീനായി ഗിരിയിൽ മുഴങ്ങിടും വചനം, പ്രവാചകന്മാർ ശ്രവിച്ചൊരു വചനം. ആദിയിൽ ജനകനരികിൽ വസിച്ചതാം വചനം, അരുമ സുതനം ദീരിക വചനം. ആദിയിൽ ജനകനരികിൽ വസിച്ചതാം വചനം, അരുമസുതനാം ദീരിക വചനം. കൃപയും നിജവും നിറഞ്ഞൊരു വചനം, ജഡമായി തീർന്നീ മേരി തന്മടിയിൽ. കൃപയും നിജവും നിറഞ്ഞൊരു വചനം, ജഡമായി തീർന്നീ മേരി തന്മടിയിൽ. ജീവമാർഗദർശനമീ സ്നേഹമവചനം, സത്യദൈവ ശോഭയാം വചനം. ജീവമാർഗദർശനമീ സ്നേഹമാം വചനം, സത്യദൈവ ശോഭയാം വചനം.
മുളച്ചു ചെല്ലും ഹൃദയത്തിലാകെ തിരിച്ചറിയും ചിന്തകളാകെ തുളച്ചു ചെല്ലും ഹൃദയത്തിലാകെ തിരിച്ചറിയും ചിന്തകളാകെ ഭാവനകൾ ശോധന ചെയ്യുന്ന വചനം നിത്യദൈവ പരിശുദ്ധ വചനം ഭാവനകൾ ശോധന ചെയ്യുന്ന വചനം നിത്യദൈവ പരിശുദ്ധ വചനം വാനം ഭൂമി മുഴുവനും മാറും മനുഷ്യ മനസ്സും മാറിടുമല്ലേ വളരെ അനുഗ്രഹീതമായിട്ട് ആ ഗാനം ആലപിപ്പാനിടയായി. കനിവിൻ ഉറവിടം യേശു, യേശുവിൻ നാമം ജഡമായി തീർന്നൊരു ഈ ദൈവിക നാദം. ഈ ഗാനത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എല്ലാ വരിയുടെയും അവസാനം നാദം എന്നൊരു വാക്ക് ആവർത്തിച്ചു വരുന്നതായിട്ട് കണ്ടു. ആ നാദം നമുക്ക് ഇന്ന് കേൾക്കാം. ഈ ഗാനം എഴുതാനുണ്ടായ ഒരു സാഹചര്യവും കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കും. അതിനുശേഷം ബ്രദർ ബിനോയ് ചെറിയാൻ ആ ഗാനം ആലപിക്കും. ഇത് 2012 എഴുതിയ ഗാനമാണ്. പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകളെ വരികളായിട്ട് ജനിച്ചതാണത്. സന്തോഷപ്രദ സൂചിപ്പിച്ച പോലെ എല്ലാ വരിയുടെയും അവസാനം നാദം എന്ന ഉണ്ട്. എന്നാലും വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നാമത്തെ പല്ലവി ഇങ്ങനെയാണ്: കനിവിൻ ഉറവിടം യേശുവിൻ നാദം, ജഡമായി തീർന്നൊരു ദൈവിക നാദം. ഞാനിങ്ങനെ ബൈബിളിലൂടെ അനേക തവണ വായിച്ചപ്പോൾ അവിടെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാദത്തെ, ആ അവിടുത്തെ ശബ്ദത്തെ ശ്രവിക്കാനിടയെ പ്രപഞ്ചത്തെ ഉളവായ അന്ന് മുതൽ കർത്താവിൻ്റെ നാദം നമുക്ക് കേൾക്കാൻ കഴിയും. ഓരോ ഏടുകളിലൂടെയും കടന്നു പോകുമ്പോൾ അബ്രഹാം ഈ നാദം കേട്ടിട്ടുണ്ട്. യാക്കോബിന് ഈ നാദം ഒരു ആശ്വാസമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസഹാക്കിന് രക്ഷയായി ഈ നാദം തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സാത്താന്യ ശക്തികൾ ഈ നാദത്തിന് മുമ്പിൽ വിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോരോ മഹത് വ്യക്തികളും ശ്രവിച്ച ഈ നാദം, ഈ നാദമാണ് എന്നെയും മാറ്റിയ നാദം. ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാദമാണ്. ഈ വികാരത്തിൽ നിന്ന് ഉളവായതാണ് ഈ ഗാനം. നമുക്കിത് കേൾക്കാം. ദൈവനാമം കർത്താവിന്റെ ദാസന്റെ തൂലികയിലൂടെ ഉരുത്തിരിയുന്ന നാദം നമുക്കിപ്പോൾ കേൾക്കാം. ബ്രദർ ബിനോയ് ചെറിയാൻ കോട്ടയം ആ ഗാനം ആലപിക്കും. പിന്നെ അട്ടിഷണിക്കും. ജഡമായി തീർന്നൊരു ദൈവികനാദം, കനിവിൻ ഉറവിടം യേശുവിൻ നാദം, ജഡമായി തീർന്നൊരു ദൈവികനാദം, കരുണാമയൻ ആശ്വാസനാദം, മൃതരിൽ ജീവൻ ഏകീകം നാദം, കരുണാമയൻ ആശ്വാസനാദം, മൃതരിൽ ജീവൻ ഏകീകം നാദം, കനിവിൻ ഉറവിടം യേശുവിൻ നാദം, ജഡമായി തീർന്നൊരു ദൈവിക നാദം.
പ്രപഞ്ചത്തിലുളവാക്കിയ നാദം ആദിയുമന്ദവും ആയൊരു നാദം പ്രപഞ്ചത്തിലുളവാക്കിയ നാദം ആദിയുമന്ദവും ആയൊരു നാദം സാത്താന ശക്തികൾ വിരച്ചിടുന്നാദം അന്ത്യവിധിയായി ഒരുങ്ങിരുന്നാദം സാത്താന ശക്തികൾ വിരച്ചിടുന്നാദം അന്ത്യവിധിയായി ഒരുങ്ങിടുന്നാദം കണ്ണിൻ ഉറവിടം യേശുവിനാദം ജഡമായി തീർന്നു ദേവികനാദം ഉണർത്തിയ ജീവന്റെ നാദം കാറ്റും കടലും ഒതുക്കിയ നാദം ലാസറെ ഉണർത്തിയ ജീവന്റെ നാദം കാറ്റും കടലും ഒതുക്കിയ നാദം കാൽവരി കുരിശിൽ കരഞ്ഞൊരി നാദം മോസി മുഴങ്ങിയ ഗംഭീരനാദം കാൽവരി കുരിശിൽ കരഞ്ഞൊരി നാദം മോസി മുഴങ്ങിയ ഗംഭീരനാദം കണ്ണിലിൻ ഉറവിടം യേശുവിൻ നാദം ജഡമായി തീർന്നൊരി ദൈവികനാദം ഉറവിടം യേശുവിൻ നാദം ജഡമായി തീർന്നൊരി ദൈവികനാദം കരുണാമയങ്ങൾ ആശ്വാസനാദം മൃതരിൽ ജീവൻ ഏകീർന്നാദം കരുണാമയങ്ങൾ ആശ്വാസനാദം മൃദരിൽ ജീവൻ ഏകീടും നാദം കനിവിൻ ഉറവിടം യേശുവിൻ നാദം ജഡമായി തീർന്നൊരി ദൈവികനാദം മഹാദൈവം മഹാദയാൽ മന്നിടത്തിൽ മാനവർക്കായി മനുഷ്യനായി പിറന്നത് മറക്കാവതോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ഈ ഗാനം അവരുടെ നെറ്റിന്റെ കാര്യം എനിക്കറിയില്ല, സിസ്റ്റർ ജെസ്സി ബിനു കോട്ടയം ആലപിക്കുന്നതാണ്. നെറ്റ് ശ്രദ്ധിക്കുക, വീഡിയോ ഓണാക്കിയാലും കുഴപ്പമില്ല, കാരണം നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ശ്രമിക്കുക. ഈ ഗാനത്തിലൂടെ കടന്നു പോയപ്പോൾ കർത്താവിന്റെ ദാസൻ സബിൻ ജോസിനോട് എന്റേതായ ഒരു ചോദ്യം, ഈ ഗാനങ്ങളൊക്കെ എഴുതുമ്പോൾ താങ്കളെ ഭരിക്കുന്ന മറ്റുള്ളവർക്കോട് വേണ്ടിയാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുക, താങ്കളെ ഭരിക്കുന്ന ഒരു പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഗാനങ്ങൾ എഴുതുവാൻ തന്നെ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഒരു കാലഘട്ടത്തിൽ ലൗകികമായ ജഡികമായ ഒരു ചിന്താഗതിയിൽ നടന്നപ്പോൾ ഇല്ലാത്ത ഒന്ന് ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകത, ഞാൻ അതാണ് ഈ ഗാനത്തിലൂടെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയത്. മഹാദൈവത്തെ കുറിച്ച് ആ ദൈവം അന്നും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ ഈ ദൈവത്തെ കൂടുതൽ മനസ്സിലായപ്പോൾ എന്താണ് താങ്കൾ ഫീൽ ചെയ്ത്? ഈ ഗാനത്തിന്റെ സാഹചര്യവും കാര്യങ്ങളും നമുക്ക് കേൾക്കാം, അതിന്റെ ശേഷം സിസ്റ്റർ ജെസ്സി ബിനു ആ ഗാനം ആലപിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഗാനം 2017 നവംബറിലാണ് എഴുതിയത്. ഈ ഗാനം അനേക ദിവസങ്ങൾ ഹൃദയത്തില് ഇങ്ങനെ കടന്നുപോയതാണ്. ബ്രദറെ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാനൊരു കവിയല്ല, അതുപോലെ തന്നെ ഒരു സാഹിത്യകാരനും അല്ല. എന്നാൽ എന്നെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
അതുല്യമായ ആ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവനെ കൊടുത്തു തീർപ്പാൻ നന്ദിയല്ലാതെ, നന്ദിയുടെ വാക്കുകളല്ലാതെ മറ്റൊന്നും നമുക്ക് സാധിക്കുകയില്ല. ഈ ഭൂമി തന്നെ നമുക്ക് നമ്മുടെ തന്നെ നമ്മുടേതാണെങ്കിൽ അതുപോലും കൊടുത്താൽ പകരമാവത്തില്ല. എൻ്റെ ആത്മാവിനെ രക്ഷിച്ച കർത്താവിനോടുള്ള ആ നന്ദി ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതവും ഇപ്പോൾ ദൈവം മാറ്റിയ അവസ്ഥയും, അവസാനം ഞാനത് സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ആ വലിയ മാറ്റം, അതിന് കാരണം കർത്താവാണ്. അതൊരു വലിയ മാറ്റമായിരുന്നു. ഒരു സുപ്രഭാതത്തിലാണ് കർത്താവ് എന്നെ ഈ നിലയിലേക്ക് രൂപാന്തരപ്പെടുത്തിയത്. അതിന് എന്തു കൊടുത്താലും പകരമാകുകയും, ഇത് ഈ മഹാദൈവത്തിൻ്റെ മഹാദയാൽ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നെപ്പോലുള്ള അനേകം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അനേകം പാപികളായ മനുഷ്യർക്ക് വേണ്ടി, നല്ലവർക്ക് വേണ്ടിയിട്ടല്ല, പാപികളായ മനുഷ്യർക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുമോ? മറന്നാൽ നാം നന്ദിയില്ലാത്തവരായിരിക്കും. അപ്പോൾ ഈ ഇത് ആക്ച്വലി ഇത് എഴുതിയത് എവിടെയെങ്കിലും എവിടെ റൂമിലിരുന്ന ഒന്നും അല്ല, മറിച്ച് ഞാൻ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിരാവിലെ വളരെ ഏർലി, ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ആണ് ഞാൻ വണ്ടിയെ ഡ്രൈവ് ചെയ്ത് പോകാറ്. അങ്ങനെ പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു ഉയരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഉദിച്ചുയർന്ന സൂര്യനെ കണ്ടുകൊണ്ട്, ഈ സൂര്യനെയും സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ ദയയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അന്നേരം മൂളിപ്പാട്ടായി വന്നതാണ് ഈ ഗാനം. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തോട് സിസ്റ്റർ. നെറ്റിന്റെ അഭാവത്തിലും അത്രയും കേൾക്കുവാൻ നമുക്കിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പവിത്രമാം ഹൃദയം പിളർന്നൊഴുകി, ആ ദിവ്യ നടത്താൽ എൻ്റെ പാപമെല്ലാം കാർമേഘം പോലെ മാഞ്ഞു മാഞ്ഞു പോയി, വെണ്മ നിറഞ്ഞ എൻ ഹൃദയം. എന്ന വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വലിയ മാനസാന്തരത്തെ, രൂപാന്തരത്തെ കാണിക്കുന്ന ഒരു ഗാനം. ഈ ഗാനം ബ്രദർ ബിനോയി ചെറിയാൻ ആലപിക്കും. ഈ ഗാനത്തിനുണ്ടായ സാഹചര്യം, കർത്താവിനെ കണ്ടുമുട്ടിയത് മുതൽ താങ്കളുടെ ജീവിതത്തിനുണ്ടായ മാറ്റം എന്താണ്? എന്താണ് കർത്താവിനെ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം? എന്തുകൊണ്ടാണ് കർത്താവ് മാത്രം ഇത്ര ശ്രേഷ്ഠനെന്ന് താങ്കൾക്ക് തോന്നുന്നത്? ഈ ആശയം കൂടെ ഈ ഗാനത്തോട് ചേർന്ന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം. ഈ ഗാനം
2001 മാർച്ച് 22-ാം തീയതിയാണ് എഴുതിയത്. പവിത്രമാം ഹൃദയം പിളർന്നൊഴുകി ആ ദിവി നടത്താലൻ പാപമെല്ലാം കാർമേകം പോലെ മാഞ്ഞു മറിഞ്ഞുപോയി വെണ്മ നിറഞ്ഞൻ ഹൃദയം. ഞാൻ രക്ഷിക്കപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം എഴുതിയ ഗാനമാണിത്. ഗാനമാണ് അപ്പോൾ ആ രക്ഷിക്കപ്പെട്ടു വന്ന 1-2 വർഷം ആ ദിനങ്ങളിലെല്ലാം വലിയ സന്തോഷവും അതോടൊപ്പം അതിശയവും എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അനേക തവണ ഞാൻ മദ്യം ഒഴിവാക്കാനും സിഗരറ്റ് ഒരു പുകവലിയൊക്കെ നിർത്തുവാനും ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെതായ കഴിവുകളെല്ലാം ഉപയോഗിച്ച് പലതവണ ഞാൻ നിർത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പല ദുശീലങ്ങളൊക്കെ ലോകത്തോടുള്ള ഇമ്പങ്ങളൊക്കെ നിർത്താൻ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. എന്നാൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവിൻ്റെ ആ രക്തം എൻ്റെ പാപങ്ങളുടെ കറകളെല്ലാം കഴുകി എന്നെ ശുദ്ധമാക്കിയ ആ ദിനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വെണ്മ പോലെ ഒരു വെളുത്ത കടലാസ് പോലെയായി തീർന്നു. അതിൻ്റെ ശാന്തത സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത് കർത്താവിനാൽ മാത്രം സാധ്യമായ ഒരു മഹാത്ഭുതമാണ്. ഇന്ന് ലോകത്തിലെ അനേകരെ അനേക അത്ഭുതങ്ങളുടെ പുറകെ പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പുറകെ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം. നമ്മെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ള ആ വലിയ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അത് അനുഭവിച്ചപ്പോൾ അതിൻ്റെ സന്തോഷം അനുഭവിച്ചപ്പോൾ ഹൃദയത്തിൽ നിന്ന് പൊട്ടിമുളച്ച ഗാനമാണിത്. പവിത്രമായ ഹൃദയം പിളർന്നൊഴുകി നന്ദിയോടുകൂടി എഴുതിയ ഈ ഗാനം നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ബ്രദർ. ആ വലിയ സന്തോഷത്തിന്റെ ഒരു രൂപാന്തരത്തിന്റെ ഗാനം ബ്രദർ ബിനോയ് ചെറിയാൻ ആലപിക്കും. നമുക്ക് ശ്രദ്ധിക്കാം. ദിവ്യ നിണനാലൻ പാപമെല്ലാം പവിത്രമാം ഹൃദയം തിളർന്നൊഴുകി ആ ദിവ്യ നിണനാലൻ പാപമെല്ലാം കാർമേഘം പോലെ മാഞ്ഞു മറഞ്ഞു ഘോഷിക്കുന്ന
അല്പമായിട്ട് നമുക്ക് കേൾക്കുവാനൊട്ടേറെ ഇടയായി. ഞാൻ ഓർപ്പിച്ചതുപോലെ യൂട്യൂബ് ചാനലില് ഈ ഗാനം പൂർണ്ണമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള ഒരു ഗാനം കൂടെ ഉണ്ട്, പിന്നീട് നമുക്ക് കേൾക്കാം. ചില മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ ജീവിതാനുഭവങ്ങളോട് ചേർന്ന് ചെറിയൊരു വചനം നമ്മെ അറിയിക്കുന്നതായിരിക്കും അല്പസമയം. അതിനുശേഷം മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസനെ തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ താൻ കണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്താനുള്ള സമയമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. ദൈവനാമത്തെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഈ സമയം ഞാൻ എഴുതിയ ഈ ഗാനങ്ങളൊക്കെ ശ്രവിക്കാൻ സമയം കണ്ടെത്തി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ അനുയോജ്യമായ ഒരു ദൈവവചനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ഞാൻ കടന്നുപോയപ്പോൾ മനസ്സിലാക്കി. അതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 25-26 ഞാൻ വായിക്കാം. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. നമുക്കിതിന്റെ പശ്ചാത്തലമെല്ലാം വളരെ വ്യക്തമായി അറിയാം.
ധനവാനായ ഒരു വ്യക്തി നിത്യജീവന് വേണ്ടി കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവനുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം കർത്താവിനെ അനുഗമിക്കാൻ കർത്താവ് ഉപദേശിച്ചു. എന്നാൽ അവന് ആ ധനത്തോടുള്ള അസ്നേഹം മൂലം കർത്താവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല. ഈ വസ്തുത കണ്ടപ്പോഴാണ് കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴയിലൂടെ കടക്കുന്ന എളുപ്പം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിക്കാൻ ഇടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക്? ഇവിടെ ധനവാനെ സംബന്ധിച്ച് പറയുമ്പോൾ ധനവാൻ അവൻ്റെ ധനത്തെ, ആ ചെറുപ്പക്കാരൻ അവൻ്റെ ധനത്തെ അധികം സ്നേഹിച്ചിരുന്നു. അതിന് ആ ധനത്തോടുള്ള സ്നേഹമായിരുന്നു അവനെ കർത്താവിനെ പിന്തുടരുന്നതിന് വിഘാതമായി മാറി. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ധനവാന്മാരാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ധനം പോലെ മറ്റ് പലതും കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നതിൽ നിന്നും നമ്മെയും പിന്തിരിപ്പിക്കാറുണ്ട്. ചിലർക്ക് മദ്യമായിരിക്കാം, ചിലർക്ക് പുകവലിയായിരിക്കാം, ചിലർക്ക് സ്നേഹബന്ധങ്ങളായിരിക്കാം, ചിലർക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളായിരിക്കാം, ചിലർക്ക് കുടുംബ ബന്ധങ്ങളായിരിക്കാം, സ്റ്റാറ്റസ് ആകാം, ചിലർക്ക് പള്ളിയോടുള്ള ഭക്തിയാകാം, അങ്ങനെ മതത്തോടുള്ള ഭക്തിയാകാം, അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവിനെ പിന്തുടരുന്നതെന്ന് നമ്മെ പുറകോട്ട് വലിക്കും. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിതസാക്ഷിയോട് പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. പെട്ടെന്ന് ഓടിച്ചു പറയാം, ഞാനൊരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് വന്ന വ്യക്തിയാണ്. എൻ്റെ കൂട്ടത്തിൽ നേവിയിൽ വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സ് ഒന്ന് രണ്ട് പേര് അവര് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതം എൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറി. അപ്പോൾ അവരുടെ ജീവിതം, അവരാണോ യഥാർത്ഥ ക്രിസ്ത്യാനി, ഞാനാണോ യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ള ആ ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിൽ ഉയർന്നപ്പോൾ അവരോട് തർക്കിക്കുന്നതിന് വേണ്ടിയാണ് നാം കേട്ടതുപോലെ ഞാനൊരു ബൈബിൾ വാങ്ങിച്ച് അത് വായിച്ചു തീർത്തു. എന്നാൽ എനിക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ഞാനൊരു വലിയ പാപിയാണെന്നും എനിക്ക് മനസ്സിലായി. ആ ദൈവം ഒരിക്കൽ എന്നെ ന്യായം വിധിക്കുമെന്നും ഞാൻ നിത്യ നരകത്തിലേക്ക് പോകേണ്ടവനാണെന്നും എൻ്റെ ഉള്ളിൽ എനിക്ക് ബോധ്യമുണ്ടായി. ആ ഭയം ഉള്ളിൽ ഉടലെടുത്തപ്പോൾ എങ്ങനെ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും, അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ ശിക്ഷയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ആ വലിയ തേങ്ങൽ ഉള്ളിൽ ഉയർന്നപ്പോൾ, രക്ഷയ്ക്കായി ഞാൻ കാംക്ഷിച്ചപ്പോൾ ദൈവം തൻ്റെ ദാസനിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നു കർത്താവിനോട് പാപമോചനത്തിനായി അപേക്ഷിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഒരു ക്ഷിപ്പിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ മുട്ടുകുത്തി കർത്താവിനോട് അപേക്ഷിച്ചത്. എന്നാൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഞാൻ അപേക്ഷിച്ചത് ഇതാണ്, കർത്താവെ എനിക്ക് അനേക ബലഹീനതകളുണ്ട്, ഞാനൊരു എന്നും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ പുകവലിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റ് യൗവനക്കാരെ പോലെ തന്നെ ജീവിത മോഹങ്ങളുടെ പുറകെ സുഖലൗലഭ്യതയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ പലതവണ ഞാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നറിയാം. എൻ്റെ കണ്ണിലൂടെ കണ്ണീരന്ന് ഒഴുകുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് എന്നെ വേണമെങ്കിൽ അങ്ങ് എന്നെ മാറ്റണം, അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്നെ തന്നെ മാറ്റാൻ, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ പാപങ്ങളെയും ബലഹീനതകളെയും കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പാപമോചനത്തിനായി യാചിച്ചു, അവിടുത്തെ സഹായത്തിനായി യാചിച്ചു. അന്ന് ആ നിമിഷമാണ്, ആ ഒറ്റ ദിവസമാണ് കർത്താവിൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റിയത്. അതൊരു വലിയ മഹാത്ഭുതമായി ഞാൻ ഇന്നും കരുതുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ അനേക തവണ നിർത്തണമെന്ന് ആഗ്രഹിച്ച ദുശീലങ്ങളെല്ലാം കർത്താവ് ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി. എൻ്റെ ഹൃദയത്തിലേക്ക് വലിയൊരു സമാധാനം കർത്താവ് എനിക്ക് നൽകി. ഞാൻ എഴുന്നേറ്റ് പോയത് ഞാൻ താമസിക്കുന്ന അക്കോമഡേഷനിലുള്ള ആ ലോക്കറിൽ ചെന്ന് ലിക്കർ ബുക്ക് കീറിക്കളയുകയും സിഗരറ്റ് പാക്കറ്റുകളൊക്കെ എടുത്തു കളയാനും ദൈവം വലിയൊരു പ്രേരണ എനിക്ക് നൽകി. അങ്ങനെ ആ ഒറ്റ ദിവസം കൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം മാറ്റി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളാണ്. ആക്ച്വലി നമ്മുടെ മനസ്സിനെ തൊടുവാൻ ദൈവാത്മാവിന് സാധിക്കും. എത്ര കഠിനമുള്ള ഹൃദയമുള്ള വ്യക്തിയാണെങ്കിലും അവൻ്റെ ഹൃദയത്തെ തരളിതമാക്കുവാൻ
കർത്താവിന് ഒരു നിമിഷം വന്നു. എത്ര ക്രൂരനായ വ്യക്തിയും കുഞ്ഞാടിനെ പോലെ ആക്കി തീർക്കുവാൻ കർത്താവിന് ഒരു സെക്കൻഡ് വന്നു. കർത്താവ് ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ, ഹൃദയത്തിൽ ചിന്തകൾ തരുമ്പോൾ നാം രൂപാന്തരപ്പെടും. അത് കർത്താവിന് മാത്രമേ, ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നേവിൽ തന്നെ ആയിരുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു, ഇന്ന് നമ്മുടെ ഒരു സഹോദരനാണ്, മറ്റൊരു സഹപ്രവർത്തകൻ, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു, ഷിബു ബഷീർ. അനേക നാളുകൾ ഞാൻ ഗോവയിൽ വെച്ച് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അനേക ദിവസങ്ങൾ അദ്ദേഹം വളരെ മുസ്ലിം ഭക്തനായിരുന്നു, മൂന്ന് നേരം നിസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാബിനെ, ഞാൻ ഈ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ റൂമിൽ നിന്ന്, ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി പോയപ്പോൾ ഞാൻ ആ ഓഫീസിന് വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. കർത്താവ്, ഞാൻ അനേക തവണ പറഞ്ഞിട്ടും ഇതിന് മനസ്സിലാകുന്നില്ലല്ലോ അവിടുത്തെ മഹത്വം, അവിടുന്ന് ആരാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഞാൻ ഹൃദയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുകി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി കർത്താവ് ആരാണെന്നുള്ള കാര്യം. അപ്പോ ഒരു വ്യക്തിക്ക്, മനുഷ്യർക്ക് ഒരുപക്ഷെ അനേക വർഷങ്ങൾ ഒരു വ്യക്തിയോട് സംവാദിച്ചാലും ഒരുപക്ഷെ അവന് മനസ്സിലാകണമെന്നില്ല, അവന്റെ ഹൃദയം മാറണമെന്നില്ല. പക്ഷെ കർത്താവിന് ഒരു നിമിഷം മതി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ഒരു ചിന്ത കൊടുക്കാൻ അവനെ രൂപാന്തരപ്പെടുത്തും. അത് ചിലപ്പോൾ ഒരു ട്രാക്ട് മതിയാകും, ചിലപ്പോൾ ഒരു ദൈവവചനത്തിലൂടെ കർത്താവ് സംസാരിക്കും, ചിലപ്പോൾ അവൻ്റെ ഹൃദയത്തിലൂടെ ചില സംഭവങ്ങളിലൂടെ സംസാരിക്കും. അത് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇന്നും, എനിക്ക് ഉറപ്പാണ്, ഒരു വ്യക്തിക്കും എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ലായിരുന്നു എത്ര സ്വാധീനിച്ചാലും. പക്ഷേ ദൈവത്താൽ എല്ലാം സാധ്യം, ദൈവത്തിന് മാത്രമാണ് എന്നെ രൂപാന്തരപ്പെടുത്താൻ സാധിച്ചത്. 2000 നവംബർ 2000 മുതൽ ഇന്ന് വരെ ഏകദേശം 21 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് വരെ മദ്യപിക്കണമെന്നോ അല്ലെങ്കിൽ ഉപകലിക്കണമെന്നുള്ള വാഞ്ചയോ, അങ്ങനെ ഞാൻ ആയിരുന്നു എന്നുള്ള ഒരു ചിന്തയോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി. അതുപോലെ തന്നെ അനേക ദുശീലം, ലോകത്തോടുള്ള ഇമ്പം, സുഖലോലുത എല്ലാം കർത്താവ് എടുത്തു മാറ്റി. അന്ന് മുതൽ ഇന്ന് വരെയും ഓരോ ദിനവും എൻ്റെ പ്രാണപ്രിയനായ കർത്താവിനെ ധ്യാനിക്കാത്ത, ചിന്തിക്കാത്ത ദിനങ്ങളിൽ എല്ലാ ദിവസവും കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളാൽ ആ ഹൃദയം ഭരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ആ ധനവാന് ധനമായിരുന്നു പ്രശ്നം, എന്നാൽ നമുക്ക് മറ്റു പലതുമാകാം. പക്ഷേ നമ്മൾ സത്യസന്ധതയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന്, കർത്താവെ, ഞാൻ ഇക്കാര്യത്തിൽ ബലഹീനനാണ്, അവിടെ നിന്ന് മാറ്റണം, അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചാൽ ഈ കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്താട്ടെ. ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ്, മോശയെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ്, അതുപോലെ തന്നെ മറ്റനേകരെ തൻ്റെ മാതൃക കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ കർത്താവ് നമ്മളെ മാറ്റുവാൻ കർത്താവിന് സാധിക്കും. അവനതിൽ സന്തോഷവാനാണ്. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗം സന്തോഷിക്കുന്ന ദിനങ്ങളാണ് ഒരു പാപി മാനസാന്തരപ്പെടുന്നത്. ഞാനത് ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ദൈവം നമ്മളെ മാറ്റുമ്പോൾ നമ്മെ അടിമുടി കർത്താവ് മാറ്റും. നമ്മളുടെ ഇഷ്ടം, ടേസ്റ്റ്, ഇതെല്ലാം കർത്താവ് നമ്മളെ മാറ്റും. അന്ന് മുതൽ ഇന്ന് വരെ ദൈവിക ഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിപ്പാനും വലിയൊരു ദാഹം കർത്താവ് നൽകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു കവിയോ സാഹിത്യകാരനോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ആ ദൈവത്തോട്, എന്നെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തോടുള്ള നന്ദി, ഭക്തി, ആരാധന ഉദിച്ചുയരുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് ഉദിച്ചുയരുമ്പോൾ നാവിലൂടെ പൊട്ടിപ്പുറപ്പെടുന്ന ചില മൂളിപ്പാട്ടുകളാണ് ആക്ച്വലി പിന്നീട് എഴുതി വെക്കുന്നത്. ഇത് ഇരുന്നുകൊണ്ട് എഴുതിയ കവിതകളോ ഒന്നുമല്ല, എന്നാൽ പാട്ടുകൾ പാടി, പല്ലവികൾ പാടി പിന്നീട് എഴുതി തീർത്ത ഗാനങ്ങളാണ്. പിന്നീട് പ്രിയ ബിനോയ് ചെറിയൻ സഹോദരൻ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്യാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തോടുള്ള വലിയ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഗാനങ്ങൾ ശ്രവിച്ച എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്യുകയും ഇങ്ങനെ ഈ സൂം മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്ത ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യുവിനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഗാനങ്ങൾ ആലപിച്ച
സജീവൻ ഏലപ്പാറ സഹോദരൻ, അതുപോലെ തന്നെ സിസ്റ്റർ ജെസി ബിനോയ് ചെറിയാൻ, അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർ മാമൻ കുര്യൻ, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ബ്രദർ ജോസഫ് ജോൺ, അത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സഹോദരനാണ്. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും അപ്പ് ചെയ്യുകയും ചെയ്യുന്ന കൂട്ടു സഹോദരനാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദിയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ദൈവവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തോടെ താങ്ക് യു ബ്രദർ സബിൻ ജോസ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. കർത്താവിനെ കണ്ടുമുട്ടിയ ആ വലിയ സന്തോഷം തന്റെ ഗാനങ്ങളിലൂടെയും ശുശ്രൂഷയിലൂടെയും അനുഭവങ്ങളിലൂടെയും വെളിപ്പെടുത്തുകയായിരുന്നു. ഇനിയും അനേക ഗാനങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചത് ഒരു 40-ഓളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു നിലയിൽ നമുക്ക് ആ ഗാനങ്ങൾ ശ്രവിക്കാനിടയായി തീരട്ടെ. ദൈവം കർത്താവിന്റെ ദാസനെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. കുടുംബത്തോട് ചേർന്ന് വിദേശ രാജ്യത്താണെങ്കിലും തനിക്ക് കർത്താവ് തന്ന കൃപാവരങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ, അത് ദൈവജനത്തിന്റെ മൊത്തത്തിൽ അവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തടസ്സമൊന്നുമില്ലാതെ ഈ സോങ് എല്ലാം അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് നാളെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷ് കാൽവർനാഥം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമും ഇതിനു മുമ്പുള്ള പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, കാൽവർനാഥ് മിനിസ്ട്രിയുടെ മറ്റനേക ശുശ്രൂഷകളും ആ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ മിനിസ്ട്രിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ ചെയ്ത ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് പ്രയർ ആൻഡ് ബെനഡിക്ഷൻ ആയിട്ട് ഈ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ മാമുങ്കുര്യച്ചാനെ തിരുവനന്തപുരം അദ്ദേഹത്തെ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം ദൈവസന്നിധിയിൽ ഈ നിലയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇന്നും സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7:30 കാലൂരിനാഥ മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു അവർ പറഞ്ഞതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുമൂലം ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും പുതിയ പാട്ടുകളും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവം ഇടവരുത്തി. ചില സാങ്കേതികമായ ചില പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിലും അത് പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ അത് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രിയ സഹോദരൻ സാബിൻ ജോസ് അവർ എഴുതിയ അതിമനോഹരമായ പാട്ടുകളാണ് നമുക്ക് കേൾക്കുവാൻ ദൈവം ഇന്ന് ഇടവരുത്തിയത്. പ്രിയ സഹോദരൻ അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പലരും ആ പാട്ടുകൾ യൂട്യൂബിൽ കൂടി കേട്ടിട്ടുണ്ട്. എന്നാൽ കേൾക്കാത്തവർ കൂടി ഇന്നൊരു നല്ലൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവം പ്രിയ സഹോദരനെ ഏതെല്ലാം രീതിയിലാണ് എടുത്ത് ഉപയോഗിച്ചത് എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളിൽ കൂടി ദൈവം ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. പ്രിയ സഹോദരൻ ഇനി ധാരാളം ധാരാളം പാട്ടുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എഴുതുവാൻ തക്കവണ്ണം പ്രിയ ദൈവജനം പ്രിയ സഹോദരനെയും കുടുംബത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ ഈ മനോഹരമായ പാട്ടുകളെല്ലാം പാടുവാൻ തക്കണം സഹോദരൻ ബിനോയ് ചെറിയാൻ, അതുപോലെ സഹോദരൻ സജീവൻ, സഹോദരി ജെസി എന്നീ മൂന്ന് പ്രിയപ്പെട്ടവര് ദൈവം എന്നിടത്ത് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹോദരൻ ബിനോയ് ചെറിയാൻ വളരെയധികം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാൻ തക്കണം പ്രിയ സഹോദരനെ ദൈവം എന്നിടത്ത് ഉപയോഗിച്ചു. നമുക്കറിയുന്ന പോലെ പാട്ടുകളുടെ ഈണം നൽകുവാൻ തക്കണം, മ്യൂസിക് ചെയ്യുവാൻ തക്കണം, നല്ല പാടുവാൻ തക്കണം എല്ലാ കഴിവുകളും പ്രിയ ബിനോയ് ചെറിയാന് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രിയ സഹോദരനെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റും ഗാനങ്ങൾ പാടി എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. മാത്രമല്ല ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ദൈവമക്കളായ നിങ്ങൾക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. വളരെ വിലപ്പെട്ട സമയങ്ങളാണ് മാറ്റിവെച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വന്നത്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നല്ല രീതിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു സഹോദരനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. പ്രിയ സഹോദരനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പുറകിൽ താൻ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. അതിനെല്ലാം തക്കതായ ഫലം ദൈവം കൊടുക്കും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു.
നമുക്ക് ഈ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം ഈ സൂം മീറ്റിംഗിൽ കൂടി പാടി സ്തുതിക്കാമെന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾക്ക് ഏവർക്കും കടന്നു വരുവാൻ തക്കൊണ്ണം ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ സഹോദരൻ സാവിൻ ജോസഫറിനെ അനേക ഗാനങ്ങൾ എഴുതുവാൻ തക്കൊണ്ണം ദൈവം ഒരുക്കി, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു അവസരം തന്നു, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരനെയും തക്ക നേരത്ത് ദൈവമേ വിളിച്ച് വേർതിരിച്ച് അങ്ങയുടെ മകനാക്കി തീർത്തല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കുടുംബമായിട്ട് കർത്താവിലായിരിക്കുന്നു. പ്രിയ സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണം. വരും കാലങ്ങളിൽ ധാരാളം പാട്ടുകൾ താൻ എഴുതുവാൻ തക്കണം, അത് ദൈവനത്തിന് അനുഗ്രഹമായിട്ട് തീരുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച് സഹോദരൻ സജീവനെ കർത്താവെ ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവനത്തിന്റെ ഇടയിൽ കർത്താവെ അങ്ങയെക്കുറിച്ച് പാടുവാൻ തക്കണം. എന്റെ ദാസനെ അനേക വർഷങ്ങളായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ബിനോയ് ചെറിയാനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി താൻ കർത്താവെ അനേക കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവെ അതിനെല്ലാം ദൈവമേ തക്കതായ പ്രതിഫലം ദൈവമേ കൊടുക്കണമേ, സഹായിക്കണമേ. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ തക്കണം. പ്രിയ സഹോദരി ജസീം എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരിയും കർത്താവെ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ നിന്ന് സഹായിക്കണം. നല്ല രീതിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ തക്കണം. പ്രിയ സന്തോഷ് മാത്യു സഹോദരനെയും കർത്താവ് എടുത്ത് ഉപയോഗിച്ചു, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾവികരായിട്ട് കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിലപ്പെട്ട സമയം കർത്താവ് ഇതിനുവേണ്ടി മാറ്റിവെച്ച് കർത്താവ് ദൈവത്തിൽ സന്തോഷിക്കുവാൻ തക്കണം. ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വരും കാലങ്ങളിൽ കാലൂർനാഥ മിനിസ്ട്രി മൂലം കർത്താവെ അനേക ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കണം ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക, നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വചനം കേട്ട സാക്ഷ്യം കേട്ട പാട്ടുപാടി എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ, ആമേൻ.